എല്ലാവർക്കും ഹെൽത്ത് കെയർ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചെറിയ കുട്ടികൾ മുതൽ പ്രായമുള്ളവരിൽ വരെ കാണുന്ന ഒരു രോഗമാണ് മൂത്രാശയത്തിലെ അണുബാധ. മൂത്രമൊഴിക്കുമ്പോൾ കടച്ചിൽ, മൂത്രച്ചൂട്, ചുടിച്ചിൽ, തിളച്ച വെള്ളം പോലെ എന്നൊക്കെയാണ് സാധാരണ നമ്മൾ ഇതിനെ വിശേഷിപ്പിക്കാറ്. ഇത്തരം അസുഖങ്ങൾ വന്നാൽ ഡോക്ടർ ആദ്യം പറയുന്നത് മൂത്രം ടെസ്റ്റ് ചെയ്യാനാണ്. റിസൾട്ട് വന്നാൽ മൂത്രത്തിൽ പഴുപ്പുണ്ടെന്ന് പറഞ്ഞ് മരുന്ന് കുറച്ചു തരും. എന്നാൽ ഇതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കാറില്ല. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത്തരം അറിവുകൾ തുടർന്നും ലഭിക്കാൻ ബെല്ലൈക്കൻ കൂടി അമർത്തുക. കുട്ടികളിലും പുരുഷന്മാരിലും പ്രായമുള്ളവരിലും എല്ലാം മൂത്രത്തിൽ പഴുപ്പ് ഉണ്ടാകാമെങ്കിലും അധികവും കണ്ടുവരുന്നത് സ്ത്രീകളിലാണ്. സാധാരണയായി മൂത്രാശയം അണുവിമുക്തമാണ്. ഏതാണ്ട് 90% രോഗാണുക്കളും മൂത്രാശയത്തിൽ കയറിപ്പറ്റുന്നത് മൂത്രക്കുഴലിലൂടെയാണ്. മൂത്രദ്വാരത്തിലൂടെ അകത്തേക്ക് പ്രവേശിക്കുന്ന അണുക്കൾ മൂത്രസഞ്ചിയിൽ കയറിക്കൂടുന്നു. ഇങ്ങനെയാണ് അണുബാധ മൂത്രക്കുഴലിലും മൂത്രസഞ്ചിയിലും ഉണ്ടാവുന്നത്. എന്നാൽ ചിലർക്ക് മൂത്രസഞ്ചിയിൽ കയറിക്കൂടിയ അണുക്കൾ അവിടെ നിന്ന് മൂത്രനാളിയിലൂടെ മുകളിലേക്ക് കയറി വൃക്കകളെ ബാധിക്കുന്നു. വൃക്ക കൂടി അണുബാധിതമാവുമ്പോൾ രോഗത്തിൻ്റെ ഗൗരവം കൂടും. സ്ത്രീകളിലാണ് അണുബാധ കൂടുതലായി കാണുന്നത്. മൂത്രദ്വാരത്തിൻ്റെ വളരെ അടുത്താണ് യോനി പ്രദേശം. സാധാരണയായി ഇവിടെ മൂത്രാശയത്തിൽ അണുബാധയുണ്ടാക്കുന്ന രോഗാണുക്കൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഈ അണുക്കളെ അകത്തേക്ക് കടത്തിവിടാതെ നോക്കുന്ന ചില കാവൽക്കാരുമുണ്ട്. ലളിതമായി പറഞ്ഞാൽ കാവൽ അണുക്കളുടെ ശക്തി കുറയുമ്പോൾ രോഗാണുക്കൾ അകത്തേക്ക് കയറുന്നു. മൂത്രക്കുഴലിലെ കോശങ്ങളിലും മൂത്രസഞ്ചിയിലെ കോശങ്ങളിലും അള്ളിപ്പിടിച്ച് ഈ രോഗാണുക്കൾ പതുക്കെ അകത്തേക്കും വൃക്കയിലേക്കും കയറിപ്പറ്റുന്നു. അവിടെ അത് 10 മടങ്ങ് വർദ്ധിച്ച് രോഗത്തിന് കാരണമായിത്തീരുന്നു. ഗുഹ്യഭാഗങ്ങളിലെ ശുചിത്വക്കുറവ്, ലൈംഗികവേഴ്ചയുടെ സമയത്ത് ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ, ചില ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം എന്നിവയെല്ലാം രോഗാണുക്കൾ എളുപ്പം മൂത്രസഞ്ചിയിലേക്ക് കയറാൻ കാരണമാവുന്നു. അകത്തേക്ക് കയറിയാലും അവയുടെ എണ്ണം വർദ്ധിക്കുന്നതിന് ചില അനുകൂല സാഹചര്യം കൂടി വേണം. കൂടുതൽ സമയം മൂത്രസഞ്ചിയിൽ മൂത്രം കെട്ടി നിൽക്കുക, വൃക്കയിൽ നിന്നുള്ള മൂത്രത്തിൻ്റെ ഒഴുക്ക് കുറയുക, മൂത്രത്തിലെ ചില പദാർത്ഥങ്ങളുടെ ഏറ്റക്കുറച്ചിൽ, ഇവയെല്ലാം അണുക്കൾ വർദ്ധിക്കുന്നതിന് സഹായം ചെയ്യുന്നു. ധാരാളം വെള്ളം കുടിക്കുകയും മൂത്രം അധിക സമയം കെട്ടി നിൽക്കാതെ കൃത്യസമയങ്ങളിൽ ഒഴിച്ചു കളയുകയും ചെയ്താൽ അണുവർദ്ധന വളരെയേറെ കുറക്കാം. മൂത്രത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുമ്പോൾ അണുക്കൾക്ക് വളരാനെളുപ്പമാണ്. അതുകൊണ്ട് പ്രമേഹ രോഗികൾ രോഗം നിയന്ത്രിച്ച് നിർത്തണം. ചെറിയ അസുഖങ്ങൾക്ക് അനാവശ്യമായി ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുന്നത് നല്ലതല്ല. ആവശ്യമുള്ള നല്ല അണുക്കളെ ഇത് പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. വ്യക്തിശുചിത്വവും വളരെ പ്രധാനമാണ്. ഗുഹ്യഭാഗങ്ങളിലെ രോമം ചെറുതാക്കി നിർത്തുക, മലമൂത്ര വിസർജനത്തിനു ശേഷം വൃത്തിയായി കഴുകിത്തുടക്കുക എന്നിവ ഏവർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. നിസ്സാരമെങ്കിലും ഇവയെല്ലാം ശരിയായ രീതിയിൽ പാലിച്ചാൽ ഒരു പരിധിവരെ അണുബാധ ചെറുത്തു നിർത്താം. മേൽപ്പറഞ്ഞ കാര്യങ്ങൾ എല്ലാ വിഭാഗത്തിലെ വ്യക്തികൾക്കും ബാധകമാണ്. ഇതെല്ലാം പ്രാവർത്തികമാക്കിയാലും ചിലർക്ക് പ്രശ്നങ്ങളുണ്ടാവാം. അപ്പോൾ അണുബാധയ്ക്ക് മറ്റു കാരണങ്ങളുണ്ടോ എന്ന് പരിശോധിച്ചറിയുക തന്നെ വേണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക.